ആദിയിൽ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാക്കുനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയം അങ്ങയുടെ വചനം ശ്രവിക്കാൻ, അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അങ്ങയുടെ സ്വരം ധ്യാനിക്കാനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. കർത്താവെ, ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെ മേലും കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അങ്ങ് ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ദൈവമേ, ഈ ലോകം മുഴുവനുമുള്ള സകല പാപികളുടെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവചനത്തിന്റെ 65:24 ഞങ്ങൾ ഓർക്കുന്നു. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ ഞാനത് കേൾക്കും. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ വിളി കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, കർത്താവെ, ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ബലഹീനതകളുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ ഓരോരുത്തരും. അങ്ങയുടെ വചനം ശ്രവിക്കാൻ കഴിയുന്ന വിധത്തിൽ, അങ്ങയുടെ വാക്കുകൾ സ്വീകരിക്കാനാകുന്ന വിധത്തിൽ ഉള്ള യോഗ്യതയോ അർഹതയോ പൂർണതയോ ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, എങ്കിലും അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പൗലോസ് ലിഹായോട് അങ്ങ് പറഞ്ഞുവല്ലോ, നിനക്ക് എന്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത്. ഈശോയെ, ബലഹീനരായ ഞങ്ങളിലേക്ക് നിന്റെ ശക്തി, നിന്റെ ആത്മാവിന്റെ അഭിഷേകം വന്നു നിറയാൻ ഇടയാക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണല്ലോ കുരിശിൽ മരണമടഞ്ഞത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ പീഡകളും സഹനങ്ങളും ഏറ്റുവാങ്ങിയത്. ആ വലിയ വേദനകളുടെ, ആ വലിയ നൊമ്പരങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ, അങ്ങയുടെ സ്വരം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ ഒരുക്കണമേ. തമ്പുരാനെ, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18:32-35 തിരുവചനങ്ങൾ. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈശോ മിശിഹായിൽ ഏറെ
സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്, നിർദയനായ ഭൃത്യന്റെ ഉപമ. അതായത് നമ്മൾ ഒരുപാട് തവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗം. ഒരു മനുഷ്യൻ അവന്റെ യജമാനനിൽ നിന്നും കരുണ സ്വീകരിച്ചു, ക്ഷമ സ്വീകരിച്ചു, പക്ഷേ തന്റെ കീഴിലുള്ള തന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മനുഷ്യന് അത് പകർന്നു കൊടുക്കാൻ, അത് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റാതെ പോകുന്ന, കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയുടെ ദുരന്തത്തെക്കുറിച്ചാണ് വചനം പറഞ്ഞു വെക്കുക. അവസാനത്തെ തിരുവചനം വളരെ പ്രസക്തമാണ്. ഈശോ വ്യക്തമായിട്ടാണ് ഓർമ്മിപ്പിക്കുക, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ദൈവം നൽകുന്ന കൃപകൾക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമുക്ക്. പക്ഷേ എങ്ങനെ ഇത് ജീവിതത്തിലേക്ക് കടന്നുവരും, എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം ജീവിതത്തിൽ സ്വന്തമാകും എന്നൊക്കെ ആലോചിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ വചനം വളരെ വ്യക്തമായി പറയുന്നു, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ഒരു ഹൃദയത്തിലേക്കാണ്, വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനസ്സിലേക്കാണ് ദൈവവും ദൈവം നൽകുന്ന കൃപകളും വന്ന് നിറയുക. നമുക്ക് ലഭിക്കുന്ന കരുണ, നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹം, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയായിരിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും വിളിയും നിയോഗവും. പലപ്പോഴും നമുക്ക് അത് കഴിയാതെ പോകാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ദൈവം നൽകുന്ന ഈ സ്നേഹം, ദൈവം നമ്മോട് ക്ഷമിക്കുന്ന ആ വലിയ കരുണയുടെ മനോഭാവം, അത് പങ്കുവെച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ്, 4:26, കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുക. അതായത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകുന്ന കോപം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്ന ഒരു ജീവിതം, അത് തിന്മയിലാണ്, അത് പാപത്തിലാണ് എന്ന് പൗലോസ് സ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ക്ഷമിക്കുന്ന ഒരു ഹൃദയം, പുതിയ സൃഷ്ടിയായിത്തീരുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തില് ഒരുപാട് മനുഷ്യരുണ്ട് ഇങ്ങനെ ക്ഷമിക്കുന്ന ഹൃദയവുമായി ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന വ്യക്തികൾ. പല സാഹചര്യങ്ങളിലൂടെ, പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്ന അവസരങ്ങളിൽ പോലും വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് ദൈവാനുഗ്രഹം സ്വന്തമാക്കുന്ന നിരവധി വ്യക്തികളുടെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മോശ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും കാനാൻ നാട്ടിലേക്ക്, വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലേക്ക് നയിക്കാൻ നിയുക്തനായിരിക്കുന്ന വ്യക്തി. എന്താണ് മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുക? മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വലിയ ഒരു ദൈവ കൃപയുടെ നിറവാണ്. എങ്ങനെയാണ് അത് ആ മനുഷ്യൻ സ്വന്തമാക്കിയത് എന്ന് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, മോശ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ രാജകുമാരി എടുത്തു വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു.
പക്ഷേ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരോട് ചെയ്യുന്ന ക്രൂരത കണ്ട് മനം മടുത്ത് അവിടെയുള്ള ഒരു വ്യക്തിയെ വധിച്ചതിനു ശേഷം ഒളിച്ചോടിപ്പോകുന്ന മോശയെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇതാ ഇവിടെ ദൈവം പറയുകയാണ്, വീണ്ടും ഈജിപ്തിലേക്ക് നീ മടങ്ങിപ്പോകണം. എവിടെ നിന്നും ഇഷ്ടക്കേടിന്റെ പേരിൽ, എവിടെ നിന്നും തനിക്ക് ഉള്ള വെറുപ്പിന്റെ പേരിൽ പിന്തിരിഞ്ഞു പോന്നോ ഒളിച്ചോടിയോ, ആ ഇടത്തിലേക്ക് തിരികെ ചെല്ലാൻ മടങ്ങിച്ചെല്ലാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. മോശ ദൈവത്തോട് പല കാര്യങ്ങളും പറയും. പുറപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇത് ആവശ്യപ്പെടുമ്പോൾ മോശ നിരത്തുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്, അവന്റെ തന്നെ ബലഹീനതകളുടെ കുറെ കാര്യങ്ങളുണ്ട്. മോശ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഒരിക്കലും സംസാരിക്കാൻ പാടവമുള്ളവനായിരുന്നില്ല, സംസാരിക്കുമ്പോൾ എന്റെ നാവിന് തടസ്സമുണ്ട്, അതുകൊണ്ട് അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഈ ദൗത്യം അത് നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. മാത്രവുമല്ല, ഈ ജനം ഒരു കാരണവശാലും എന്നെ അംഗീകരിക്കില്ല, ഞാൻ പറയുന്നതിന് അവർ ചെവി കൊടുക്കില്ല. മോശ പറയുകയാണ്. അപ്പോൾ ദൈവം മോശയോട് പറയും, നീ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ കൂടെയുണ്ടാകും, നീ എന്തു സംസാരിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഒരുപാട് ബലഹീനതകളുടെ, കുറവുകളുടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ ഒക്കെ ചിത്രങ്ങൾ നിരത്തുന്ന മോശയെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. ശക്തിപ്പെടുത്തി മോശയെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്ന തമ്പുരാൻ. പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മോശ ഈജിപ്തിലേക്ക് മടങ്ങിച്ചെല്ലും. മടങ്ങിച്ചെന്ന് ഫറവോയോട് പറയും, ദൈവത്തിന്റെ ജനത്തെ വിട്ടു നൽകണം. ദൈവം പറയുന്നു ആ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാൻ, അതുകൊണ്ട് അങ്ങ് ആ ജനത്തെ സ്വതന്ത്രരാക്കണമെന്ന് ഫറവോയോട് മോശ ആവശ്യപ്പെടുകയാണ്. പക്ഷേ എത്ര തവണ ചെന്ന് പറഞ്ഞിട്ടും ഫറവോ ഹൃദയം കൂടുതൽ കഠിനമാക്കുന്നു. മോശയുടെ വാക്കുകൾക്ക് അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചെവി കൊടുക്കാതെ പോകുന്നു. പക്ഷേ അവസാനം അവിടെ എന്തു സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ ജനത്തെ ഫറവോ വിട്ടയക്കുന്നു. ദൈവത്തിന്റെ വലിയ സംരക്ഷണം, ദൈവത്തിന്റെ വലിയ കരുതൽ ഈ ജനത്തിന് അനുഭവവേദ്യമാകുന്നു. അങ്ങനെ ഇവർ വാഗ്ദാന നാട്ടിലേക്ക് യാത്രയാവുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ ഈ ജനത്തിന് ഇത്ര വലിയ ഒരു അനുഗ്രഹം ലഭിച്ചത്, ഈ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കാൻ പിന്നീട് കഴിയുന്നത്, അതിന്റെയെല്ലാം തുടക്കം, ആരംഭം എന്ന് പറയുന്നത് മോശയുടെ ഒരേ ഒരു തീരുമാനമാണ്. ഈജിപ്തിലേക്ക്, ദൈവം പറയുന്ന ഇടത്തേക്ക് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി താൻ കടന്നു ചെല്ലും. അവിടെ താൻ കണ്ടുമുട്ടുന്ന ചില അസ്വസ്ഥത ജനിപ്പിക്കുന്ന മുഖങ്ങളുണ്ടാകും, വ്യക്തികളുണ്ടാകും. പക്ഷേ ദൈവം പറയുന്നതിന്റെ പേരിൽ, ദൈവം ആവശ്യപ്പെടുന്നതിന്റെ പേരിൽ ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ ഈ ജനത്തിനു വേണ്ടി, ദൈവഹിതം നിറവേറ്റപ്പെടുന്നതിനു വേണ്ടി ഒരു ക്ഷമിക്കുന്ന ഹൃദയത്തോടെ ഞാൻ അവരുടെ മുൻപിൽ വ്യാപരിക്കുമെന്ന് മോശയെടുക്കുന്ന തീരുമാനം. അതാണ് ഈ ജനത്തിന് ഇത്ര വലിയ ഒരു അനുഗ്രഹം. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് യാത്രയാവുക, പിന്നീട് ആ നാട് സ്വന്തമാക്കുക എന്നുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടാനിടയുള്ള ഒരു കാര്യമാണത്. നമുക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളുണ്ടാകും, ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാകും. പക്ഷേ ദൈവം പറയുന്നു, ദൈവം ആവശ്യപ്പെടുന്നു, അവരുടെ പക്കലേക്ക്, അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ കടന്നു ചെല്ലുന്ന മനുഷ്യർക്കാണ് വലിയ അനുഗ്രഹവും കൃപകളും ദൈവസന്നിധിയിൽ നിന്നും ലഭ്യമാകുക. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ സഭ ആദരിക്കുന്ന, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ്. വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക, എന്നെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും എന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്താൽ ഞാൻ
എന്റെ മറു കണ്ണുകൊണ്ട് ഇനിയും അവശേഷിക്കുന്ന കണ്ണുകൊണ്ട് ആ മനുഷ്യനെ സ്നേഹത്തോടെ കടാക്ഷിക്കും. ഇനി എന്റെ രണ്ടാമത്തെ കണ്ണും ആ മനുഷ്യൻ ചൂഴ്ന്നെടുക്കുകയാണെങ്കിൽ എന്റെ ഹൃദയം അയാളോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ നമ്മുടെ കഴിവിന്റെ പരമാവധി സ്നേഹിക്കുക. ഒരുപക്ഷെ മോശ പറഞ്ഞതുപോലെ ഒരുപാട് ബലഹീനതകളുടെ കുറവുകളുടെ നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വലിയ നിര ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ടാകും. പക്ഷേ ദൈവം പറയുന്നു, ഞാനാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുക. ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നീ പോകുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ പോകുമ്പോൾ, നീ പറയേണ്ട കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്നത് അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എന്ന് ദൈവം പറയുകയാണ്. ക്ഷമിക്കാത്ത ഒരു ഹൃദയത്തില് മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന, വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരു ഹൃദയത്തിൽ, പ്രിയമുള്ളവരെ, ദൈവം വസിക്കുമെന്ന്, ദൈവം നിലനിൽക്കുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരിടത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം പരിശുദ്ധിയുടെ സ്നേഹത്തിന്റെ നിറകുടമാണ്. പഴയ നിയമത്തിലെ സാമുവേലിന്റെ 1:18 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദാവീദ് ഗോലിയാത്തിനുമേൽ വിജയം നേടിയ ശേഷം തിരികെ വരികയാണ്. ദാവീദിന് ജയവിളികൾ പാടിക്കൊണ്ട്, ദാവീദിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് മനുഷ്യർ ദാവീദിന് ചുറ്റുമുണ്ട്. അവരിങ്ങനെയാണ് പറയുക, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് കേട്ട് ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ സാവൂളാണ്. അവൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഇത് കേൾക്കുകയാണ്, ജനം പറയുന്ന വാക്കുകൾ. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് തന്നതോ വെറും 1000. ഇനി രാജത്വമല്ലാതെ അവന് മറ്റെന്താണ് ലഭിക്കാനുള്ളത്? ഇത് പറഞ്ഞ് അന്നുമുതൽ സാവൂൾ ദാവീദിൽ അസൂയപ്പെട്ടു, ദാവീദിന്റെ വിജയത്തിൽ അസൂയപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയാണ് വചനത്തിൽ വായിക്കുക, അന്നുമുതൽ ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു, അവൻ ഒരു ഭ്രാന്തനെ പോലെ കൊട്ടാരം മുഴുവൻ പുലമ്പിക്കൊണ്ട് നടന്നു എന്ന്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ കുറിച്ചാണ് ഇത് പറയുക. അതായത് സഹോദരന് വന്ന ഒരു തിന്മയിൽ അസൂയപ്പെട്ടപ്പോൾ, സഹോദരനെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു എന്ന് കാണുകയാണ്. അതായത് ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മുടെ അരികിലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയുണ്ട്. നമ്മെ സംരക്ഷിക്കാൻ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് പകർന്നു തരാൻ, നമ്മെ കരുതാൻ ഒക്കെയായി ഒരു കാവൽ മാലാഖ. പക്ഷേ ഇവിടെ സാവൂളിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ആ മനുഷ്യന്റെ അടുക്കൽ മാലാഖയല്ല നിൽക്കുക, മറിച്ച് പിശാചാണ്, തിന്മയുടെ ശക്തിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതായത് സഹോദരന് വരുന്ന നന്മയിൽ സന്തോഷിക്കാൻ കഴിയാത്ത, സഹോദരനോട് ക്ഷമിക്കാനും അവനെ ഉൾക്കൊള്ളാനും കഴിയാത്ത വ്യക്തികളുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുക. അതായത് അവർക്ക് കാവൽ മാലാഖയുടെ സംരക്ഷണമായിരിക്കില്ല ലഭിക്കുക, മറിച്ച് തിന്മയുടെ ശക്തിയായിരിക്കും, ദുരാത്മാക്കളായിരിക്കും അവരോട് കൂടെ ഉണ്ടാവുക, അവർക്ക് കാവൽ നിൽക്കുക. ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെടും. നമ്മള് പല വ്യക്തികളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോട് വലിയ വിശാലമായ ഹൃദയത്തോടെ ക്ഷമിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണാൻ കഴിയും. നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണല്ലോ കൊൽക്കത്തയിലെ മദർ തെരേസ. അടുത്ത് അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അമ്മയുടെ ജീവചരിത്രം എടുത്ത് വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. അമ്മ തന്റെ മക്കൾക്ക് ഭക്ഷണം തേടി പുറത്തേക്കിറങ്ങിയതാണ്. ഭക്ഷണത്തിനുള്ള വക തേടി അമ്മ പുറത്തേക്ക് പോയി. ഒരുപാട് വാതിലുകളിൽ മുട്ടി. പല മനുഷ്യർക്കും അമ്മയെ അറിയാം.
പലരും അമ്മയ്ക്ക് ഒരുപാട് സഹായം നൽകി. വീണ്ടും അമ്മ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വലിയ ഒരു ഭവനത്തിന്റെ മുൻപിൽ ചെന്ന് നിന്നു. അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയായി. കാരണം ഇവിടെ നിന്നും തീർച്ചയായും തനിക്ക് തന്റെ മക്കൾക്ക് വേണ്ടത് ലഭിക്കും. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അത്ര മനോഹരമായ ഒരു ഭവനം. അമ്മ ആ ഭവനത്തിലുള്ളവരെ വിളിച്ചു, കോളിംബെല്ലടിച്ചു. ആ മനുഷ്യന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം വന്നു. കുടുംബനാഥൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയായി. ആ മനുഷ്യനെ കണ്ടാൽ അറിയാം ധനവാനായ ഒരു വ്യക്തിയാണ്. അമ്മ ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വക തേടിയാണ് ഞാൻ വന്നത്. പ്രിയമുള്ളവരെ, അമ്മ വലതുകരം നീട്ടി. ആ മനുഷ്യൻ ചെയ്തത് ഇങ്ങനെയാണ്. ആ കരത്തിലേക്ക് ആ മനുഷ്യൻ സർവശക്തിയും ഉപയോഗിച്ച് കാർക്കിച്ച് തുപ്പുകയാണ്. അമ്മ ഒന്നും മിണ്ടിയില്ല. ആ കരം മടക്കി പിൻവലിച്ചു. എന്നിട്ട് മറുകരം ആ മനുഷ്യന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരിക. അന്ന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ മനുഷ്യൻ അമ്മയുടെ ഈ വാക്കുകളിൽ ഒരുപാട് ആകുലപ്പെട്ടു, അസ്വസ്ഥനായി. അന്ന് അമ്മ തിരിച്ച് തന്റെ ഭവനത്തിലെത്തുമ്പോഴേക്കും അന്നേക്ക് വേണ്ട വക മാത്രമല്ല, പിന്നീട് ആ മക്കൾക്ക് കഴിയാനുള്ളത് കൂടി ഈ മനുഷ്യൻ അവിടെ എത്തിച്ചിരുന്നു എന്നാണ് നമ്മൾ വായിക്കുക. ക്ഷമിക്കുന്ന ഒരു ഹൃദയത്തിനെ മറ്റു വ്യക്തികളെ തന്നോട് ചേർത്ത് നിർത്താൻ, ദൈവസ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. എഫേസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 4:32 പറയുന്നുണ്ട്, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ വർത്തിക്കുവിൻ. കരുണയുടെ വർഷമാണല്ലോ കടന്നുപോയത്. ഈ കരുണയുടെ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ കരുണ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്, എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്തർത്ഥമാണ്, എന്ത് ദൈവഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുക? ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും വാത്സല്യഭാചനങ്ങളും എന്ന നിലയിൽ നിങ്ങൾ ക്ഷമ, വിനയം, സൗമ്യത എന്നിവ ധരിക്കുവിൻ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. പഴയ നിയമത്തില് പൂർവ്വ യോസഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, തന്റെ സഹോദരങ്ങളോട് ക്ഷമിച്ച ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു, അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു, അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കി. ദൈവം നമ്മുടെ കൂടെയുണ്ടാകും. മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, മറ്റുള്ളവരെ സ്നേഹിച്ചാൽ. സഹോദരങ്ങളെ പൂർവ്വ യോസേഫ് ആലിംഗനം ചെയ്ത് അവരുടെ തോളിൽ ശിരസ് ചായിച്ച് കരഞ്ഞു എന്നാണ് പറയുക. ഇതുപോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ മുൻപിലുള്ള മാതൃക തമ്പുരാൻ തന്നെയാണ്. കുരിശിൽ മരിച്ച് സകല മനുഷ്യർക്കും വേണ്ടി രക്തം ചിന്തുമ്പോഴും മരണമടയുമ്പോഴും അവിടുന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണല്ലോ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോ പറയുന്നത് പോലെ വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കാൻ, ഈശോയെ പോലെ ക്ഷമിക്കാൻ, വിശുദ്ധർ പൊറുത്തതുപോലെ പൊറുക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുന്ന ഹൃദയത്തിലാണ് പ്രിയമുള്ളവരെ ദൈവം, ദൈവിക കൃപകൾ വസിക്കുക. തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും പൊഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി മന്ന
ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവൻ.